ഇന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അമിതിന്. കീറുമ്പോഴും പാടാൻ തുടങ്ങുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പറയണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് ടു യു ടു കേട്ടോ, യു ടു. നമുക്ക് ഗോൾഡൻ ബസ് കിട്ടിയ സന്തോഷത്തിനേക്കാൾ കൂടുതൽ അമിതിന്റെ ആ ഒരു റിയാക്ഷൻ കണ്ടപ്പോഴാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞത്. അമിത് ഇത് കണ്ടു നിന്ന് ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു പോയി. എന്ത് പറ്റി, ഭയങ്കര ഇമോഷണൽ ആയി പോയോ? നല്ല ഫീൽ ഉണ്ടായിരുന്നു. അമിത് ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. അമിതേ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? റിഹേഴ്സൽ ടൈമിലൊന്നും കേട്ടപ്പോ ഇത്ര ഫീൽ തോന്നിയില്ല, പക്ഷെ ഭയങ്കര ഫീൽ ആയിരുന്നു. അമ്മേനോർത്തതാണോ? കീർത്തനക്ക് ഇത്രയും സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ കാരണം കീർത്തന നന്നായി പാടുന്നു, നന്നായി പാടി ആ ഗോൾഡൻ മെഡൽ നേടുന്നു. അപ്പോ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ ഒരു സന്തോഷമുണ്ട്. കാരണം കീർത്തനയുടെ ഈ ഒരു യാത്ര നമ്മൾ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കീർത്തനയുടെ ഒരാഴ്ചയിലുള്ള പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൗഡാണ്. നിങ്ങളുടെ പാട്ടിനെ ജഡ്ജ് ചെയ്യുന്ന മഞ്ജിരി വരെ നിറകണ്ണുകളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. മഞ്ജിരി, മഞ്ജിരി ഇമോഷണൽ ആയി പോയോ? എനിക്കൊരാൾ കരയുന്ന കണ്ടാൽ ഒന്നാമത് കരച്ചു. ശരിക്കൊരു ഹസ്ബൻഡ് വൈഫ് ബോണ്ടിങ് ഇല്ലേ, അത് കാണുമ്പോ ഒരു സന്തോഷല്ലേ, ഒരു അഭിമാനം, സന്തോഷം. കാരണം ഒരു 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 ലേഡി, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫാമിലി സപ്പോർട്ട്. ഫാമിലി സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ്. അപ്പോ സാധാരണ കണ്ടുവരാറുള്ളത് അച്ഛനും അമ്മയും നമ്മൾ പാടുമ്പോൾ കരയുന്നുള്ളു. അപ്പൊ ഹസ്ബൻഡ് കരയുമ്പോള് അതിന്റെ ഒരു അതിന്റെ സന്തോഷം എനിക്ക് ആക്ച്വലി ഹാപ്പിനെസ് കൊണ്ടുവരുന്ന സന്തോഷം. അത്രയും ലക്കിയാണ് കീർത്തന. ഇങ്ങനെ ഒരു കീർത്തനയുടെ ഉള്ളിലുള്ള ആ ഒരു ഫീല് ഹസ്ബൻഡുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അമിതിന് ആ കരച്ചിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കപ്പിളിനെ ഇവിടെ മ്യൂസിക്കൽ വൈഫിൽ ശരിക്കും അഭിമാനം കൊള്ളുന്ന ഒരു മൊമെൻ്റ് ആണിത്. ഇങ്ങനെ ആയിരിക്കണം ഒരു ഒരു വൈഫ്, ഒരു മ്യൂസിക്കൽ വൈഫ്, ഒരു പാടാൻ താല്പര്യമുള്ള ഒരു ഭാര്യയ്ക്ക് എന്നും സപ്പോർട്ടായിട്ട് ഇതുപോലെ ആയിരിക്കണം ഒരു ഹസ്ബൻഡ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, കണ്ണ് തട്ടാതിരിക്കട്ടെ, നിങ്ങൾ എന്നും ഇതുപോലെ ഹാപ്പിയായി ഒരുമിച്ചൊരു കപ്പിളായി ജീവിക്കട്ടെ. ആക്ച്വലി ഈ ഒരു പാട്ടില് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹൈലൈറ്റ് ഇപ്പം ഈ ബന്ധമാണ്. കാരണം ഒരാള് പാടിയിട്ട് ഒരാൾ കരയാന്ന് പറയുമ്പോ അത് നമുക്കൊക്കെ ഫീൽ ചെയ്തു. ആ പാട്ട് കീർത്തന അസലായിട്ട് പാടി ഒന്നാമത്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഗോൾഡൻ ബസർ തന്നത്. കീർത്തനയുടെ പാട്ട് അതിമനോഹരായിരുന്നു. ഇനി ഫിനാലെയാണ്, മെഗാ ഫൈനൽസ് അല്ലേ. അപ്പം ആ ഫൈനൽസ് എന്ന് പറയുന്ന സംഭവത്തില് കീർത്തന ഇതുപോലെ തന്നെ അമിതിന്റെ ഫുൾ സപ്പോർട്ട് കീർത്തനയുടെ കൂടെ വേണം. കാരണം ഇനിയാണ് മത്സരം ഒന്നും കൂടെ മുറുകുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഫൈനൽസിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടാൻ ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് അതേ ചെയ്യാൻ പറ്റും. ഗോഡ് ബ്ലെസ്. താങ്ക് യു മഞ്ജിരി, താങ്ക് യു.